അലൈക്കും പുതിയ റമദാൻ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരിക്കൽ വിശ്വാസിയായ നോമ്പിനെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരാൾക്കൊരു സംശയമുണ്ടായി കാമുകിയോട് സംസാരിച്ചാൽ നോമ്പ് മുറിയുമോ എന്നായിരുന്നു സംശയം വ്രതം ഒഴിവാക്കാനും വയ്യ കാമുകിയെ തടയാനും വയ്യ ഈ ഒരു അവസ്ഥയിൽ എത്തിയ ആ യുവാവ് വളരെയധികം പുരോഗമനപരമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സരഫി പണ്ഡിതനോട് പോയി സംശയം ചോദിച്ചു അങ്ങനെ അങ്ങനിക്കൊരു മറുപടി തരണം എനിക്കെൻ്റെ കാമുകി ഒഴിവാക്കാൻ വയ്യ കാമുകിയോട് സംസാരിച്ചതിൻ്റെ നോമ്പ് മുറിയുമോ എന്നായിരുന്നു അവൻ്റെ സംശയം ഈ സലഫി പണ്ഡിത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു പ്രണയം തന്നെ ഹറാമാണ് ഒരിക്കലും ദൈവത്തിന് ഇഷ്ടമില്ലാതാണ് പ്രണയം അത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് വല്ലാതൊരാഘാതമുണ്ടാക്കി അദ്ദേഹം നിരാശനായിട്ട് നടന്നു പോകവേ ആ നാട്ടിലെ ഗ്രാമത്തിലെ ചെറിയൊരു നിസ്കാരപ്പള്ളിയിലെ ഒരു സൂഫി ചിന്തയുള്ള ഒരു ഇമാമിനെ കണ്ടു അദ്ദേഹത്തോട് പോയി ചോദിച്ചു കാമുകിയോട് സംസാരിക്കുമ്പോൾ നോമ്പ് മുറിയും മോസ്താദയൻ അദ്ദേഹം അദ്ദേഹത്തിനെ പള്ളിയിലേക്ക് കൊണ്ടുപോയി ആ യുവാവിനെ പള്ളിയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന് മധുരമുള്ള ഒരു ഈന്തപ്പഴം നൽകി എന്നിട്ട് പറഞ്ഞു മധുരം ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹം ആ ഈന്തപ്പഴം കഴിക്കാൻ പറ്റില്ല ഭാരം നോമ്പല്ലേ അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞ് നോമ്പ് തുറക്കുന്ന സമയത്ത് ആ ഈന്തപ്പഴം കഴിച്ചിരിക്കുമ്പോൾ വല്ലാത്തൊരു മധുരം അദ്ദേഹം വീണ്ടും ഒരു ഈന്തപ്പഴം ചോദിച്ചു അങ്ങനെ രണ്ടും മൂന്നും ഈന്തപ്പഴങ്ങൾ കൊടുത്തു കാരക്കുകൾ കൊടുത്തു അപ്പോൾ അദ്ദേഹത്തോട് ഈ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തു ഈ സൂഫിയായ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു മധുരം അള്ളാഹുവിനേറെ ഇഷ്ടമാണ് പക്ഷേ എല്ലാ മധുരങ്ങളും എല്ലാ സമയത്തും പ്രയോഗിക്കാൻ കഴിയില്ല പ്രണയത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല കാമുകിയോട് സംസാരിക്കുന്നത് പാടുണ്ടോ ഇല്ലയോ ഒന്നും പറഞ്ഞില്ല പക്ഷേ ചോദ്യകർത്താവിനെ വിഷയങ്ങൾ മനസ്സിലായി ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയോ ത്യാഗം ചെയ്യുമ്പോഴാണ് വ്രതം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ പ്രാപിക്കാനാവുക പ്രണയത്തിനെ മുഴുവൻ നിരാകരിക്കുന്ന ഒരു സലഫി ചിന്തയേക്കാൾ എത്ര മനോഹരമാണ് സൂഫിയുടെ ഈ ചിന്തയെന്നായി വാബിന് മനസ്സിലായി അദ്ദേഹത്തിനോട് ഖുർആാനിൻ്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് ഓതാൻ പറഞ്ഞു അദ്ദേഹം മധുരമായി സംഗീതം പോലെ ഖുർആആാനോ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ചിന്തകളെയും നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഇഷ്ടങ്ങളെയും ഒക്കെ ഒഴിവാക്കുമ്പോഴാണ് ചില സമയങ്ങളിലേക്ക് ഒഴിവാക്കുമ്പോഴാണ് മൃതം അതിൻ്റെ പൂർണാർത്ഥത്തിൽ പ്രാപിക്കാനാവുക ഇവിടെ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മധുരം എത്ര ഇഷ്ടമുള്ളതാണ് അള്ളാഹുവിനെ പക്ഷേ ചില സമയങ്ങളിൽ അത് കഴിക്കാൻ പാടില്ല കാരണം അതാണ് വൃത്തത്തിൻ്റെ വിശുദ്ധി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ദിവസം ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാം വലൈക്കും